തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാനല്ല എൻ്റെ അച്ഛനാണ് നിങ്ങൾക്ക് വേണ്ടി അടിപൊളി പാക്ക് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ അതായത് സ്കാൽപ്പിനെല്ലാം ഒരു കൂളിങ് എഫക്റ്റ് കിട്ടാനും മുടി കട്ടിയിലും കറുപ്പോടും കൂടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എത്ര വയസ്സായാലും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് പിന്നെ നിങ്ങൾ ചോദിച്ച നമ്മളെ അലോവീറ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിലുണ്ട് അപ്പോൾ ഒട്ടും സമയം വെക്കാതെ ഞാൻ നമ്മൾ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുവാണ് ഇന്ന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഈ അതായത് ഒരു പച്ചക്കൂട്ട് എന്നൊക്കെ പറയാം കാര്യം പച്ച അതായത് ആയുർവേദിക് ആയിട്ടുള്ള കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കറിവേപ്പിലയാണ് ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായതാണ് കറിവേപ്പില കണ്ടോ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ളതാണ് പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവാറുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിൽ മുരിങ്ങയില ഇല്ല കേട്ടോ അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ കാര്യം അതൊക്കെ ഇപ്പോൾ എന്തായാലും ഉണ്ടാകും മഴക്കാലമാകുമ്പോൾ നമ്മൾ അങ്ങനെ അധികം മുരിങ്ങയില യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക കാര്യം നല്ലതാണ് മുടികോഴിച്ചിലൊക്കെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ മുരിങ്ങയില വളരെ നല്ലതാണ് അപ്പോൾ തള്ളി ഇലയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഒരുപാട് ഉണങ്ങി അതായത് വലുതായി ആ ഇല എടുക്കാതെ ജസ്റ്റ് നമ്മൾ ഉണ്ടായി വരുന്ന ആ ഒരു തളിരില ഉണ്ടല്ലോ അതെടുത്താൽ മതിയാകും അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങ ഇലയുടെ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഫ്രഷ് കിട്ടുന്ന ആളുകൾ അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ റേഷ്യോ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മുടിക്ക് മുടിക്കാവശ്യമായിട്ടുള്ളൊരു രീതി എല്ലാം ഒരു ഈക്വൽ റേഷ്യോയിൽ എടുത്താൽ മതി നമ്മളെ കറിവേപ്പിലാണെങ്കിലും മുരിങ്ങയിലയാണൊക്കെ ഒരു ഈക്വൽ റേഷ്യോയിൽ എടുത്താൽ മതി അതിൻ്റെ ജസ്റ്റ് തണ്ടൊക്കെ കളഞ്ഞ് നമ്മൾ കറിക്കെല്ലാം യൂസ് ചെയ്യുന്നത് പോലെ തണ്ടെല്ലാം കഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ ഇല മാത്രമേ എടുക്കുന്നതായിരിക്കും നല്ല കാര്യം കാര്യം അരിച്ചെടുക്കാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് പിന്നെ ഞാൻ എടുക്കുന്ന ഒരു കാര്യം നമ്മുടെ അതായത് അല്ലു സിയർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി അപ്പോൾ തുളസിയും നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് പറിച്ച് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെ പറിക്കാറുണ്ട് കേട്ടോ അതായത് ഇപ്പം തുളസിയൊക്കെ നമുക്കറിയാമല്ലോ കുറച്ചൊന്ന് നട്ടാൽ പിന്നെ അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി നിറയെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറിച്ചു കിട്ടുന്നതാണേൽ അങ്ങനെ എടുക്കാം കേട്ടോ സോ ഇതും നമുക്ക് ഇല മാത്രം മതി തണ്ട് ഒഴിവാക്കി കൊടുക്കാം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ആയുർവേദിക് കൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കാൻ പോകുന്നത് അലോവേരയാണ് കറ്റാർ വാഴ അപ്പോൾ അത് എങ്ങനെയാന്ന് കാണിച്ചു തരാം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി കറ്റാർവായുടെ കളക്ഷൻ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആ ക്വാണ്ടിറ്റി എന്തായാലും മതിയാവില്ല നമുക്ക് ഇത്രത്തോളം ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി അലു അലോവേറ ആണെങ്കിലും അല്ലൂസ് ഹെയർ പ്രിപ്പറേഷൻ ആണെങ്കിലും അപ്പോൾ നമുക്ക് എന്തായാലും അത് അതായത് വീട്ടിലുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും പിന്നെ അത് തളർ തളർത്ത് വരാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കുറച്ച് കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതെൻ്റെ വീടാണേ അപ്പോൾ നമ്മളെ അച്ഛൻ ഇത് എങ്ങനെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാണിച്ചുതരാം അതായത് ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ അലോവെയൊന്നും കേടാവാതെ ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഓല അല്ലേ അത് ഇങ്ങനെ ഉണങ്ങിയ ഓല ഇങ്ങനെ അതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാറാണ് പതിവ് എന്നിട്ട് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ അച്ഛനും ചെറിയൊരു പണിയും കൊടുത്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയി തന്നെ കാണിച്ചു എന്ന് വിചാരിച്ചു കാര്യം നിങ്ങൾ അറിയണം നമ്മൾ എത്രത്തോളം ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഓരോന്നിനു വേണ്ടി എടുക്കുന്നത് കാര്യം നമ്മൾ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല നമ്മുടെ പ്രൊഡക്റ്റ്സിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല റേഷ്യോ ആണെങ്കിലും പിന്നെ അതിൻ്റെ ആ പ്യൂരിറ്റി ആണെങ്കിലും ഒക്കെ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് തരാറുള്ളൂ കാര്യം നിങ്ങൾക്ക് തരുമ്പം എന്തെങ്കിലുമൊന്നും തന്നിട്ട് കാര്യമില്ല അത് നല്ലതായിരിക്കണം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അപ്പം നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ എങ്ങനെയാണെന്ന് ഇത് നമ്മൾ അലോവേര അല്ലൂസ് എലോവേറ ജെൽ പ്രിപ്പയർ ചെയ്യാനും നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാനും വേണ്ടി എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി നമുക്ക് സ്പെഷ്യലായിട്ടുള്ള നിങ്ങളെല്ലാം അവരും ചോദിച്ച ഒരു ഹെയർ ഓയിൽ വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് ഗെസ്സ് ചെയ്യാൻ ഞാൻ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു അതെന്തായിരിക്കും എന്ന് നിങ്ങൾ ഗെസ് ചെയ്യണം നിങ്ങളെ റിക്വസ്റ്റ് തന്നെയാണ് പിന്നെ അച്ഛൻ ഇത് കീപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒരു വെള്ളമൊക്കെ തളിച്ച് കൊടുക്കും ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എന്നിട്ട് കീപ്പ് ചെയ്യുന്ന കണ്ടോ പോയി നമുക്കിതുപോലെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ റെഗുലർ ബേസിസിൽ നമ്മളെ ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വലിയ പ്രൊഡക്ഷൻ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്കുള്ള ആ ഒരു പരിമിതിയിൽ വെച്ച് നമ്മൾ ഏറ്റവും ബെസ്റ്റാക്കി നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഭാവിയില്ലേ നിങ്ങളെല്ലാവരും അതായത് പ്രേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ നന്നായിട്ട് നമ്മളത് ഷോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീടിന് അടുത്തായിട്ട് തന്നെയാണ് നമ്മളിത് കീപ്പ് ചെയ്യാറുള്ളത് നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യാനും ചേച്ചിമാർക്കാണെങ്കിൽ ഒരുപാട് ദൂരമൊന്നും നടക്കാതെ പെട്ടെന്ന് അത് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു പോർഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പോർഷനും കൂടെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫൈനൽ പ്രിപ്പറേഷൻ ഔട്ട്പുട്ടാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ എലോവേരാ ജെല്ലാണ് നമ്മളിത് എപ്പോഴും ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫ്രിഡ്ജ് വെക്കാറുണ്ട് കേട്ടോ കാരണം നമ്മളിത് ആയതുകൊണ്ടും കെമിക്കൽ ഫ്രീ ആയതുകൊണ്ടും ഒരു കെമിക്കലായിട്ടുള്ള ഫ്രേഗ്രൻസോ അല്ലെങ്കിൽ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കീപ്പ് ചെയ്യാറാണ് പ്യുവർ ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് മുകളിൽ സ്റ്റിക്കറും ലേബിളൊക്കെ ഒട്ടിച്ച് ആക്കാറുള്ളൂ പിന്നെ ഞാനത് എടുത്തപ്പോൾ അവിടെ കുറച്ച് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് താഴേക്ക് വീണിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇത് നമ്മുടെ അടുത്ത സെറ്റ് അല്ലൂസ് എയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാക്കും അപ്പോൾ ചൂടായതുകൊണ്ട് അത് വാടി പോകരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് കാര്യം എന്നാണോ ഉണ്ടാക്കുന്നത് അന്ന് രാവിലെ പോയിട്ടാണ് അച്ഛന ഇതൊക്കെ സംഘടിപ്പിച്ച് വരാറേ അപ്പോൾ അതും ഇവിടെ സെറ്റാണ് ഓക്കെ അപ്പോൾ ഇനി പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മൾ പാക്കിലേക്ക് കിടക്കുവാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുത്തു കറിവേപ്പിലൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തുളസിയാണ് പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ച വെള്ളമോ കഞ്ഞിവെള്ളമോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ അലൂസ് എലോവേരാ ജെൽ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കാര്യം അതിൽ വൈറ്റമിൻ യുടെ ആഡഡ് ആണ് അതുകൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ച കേട്ടോ കാര്യം ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലൊന്നുമല്ല കാര്യം ഫ്രേഗ്രൻസ് ആഡ് ചെയ്തിട്ടില്ല ഇതെങ്ങനെയാണോ നമുക്ക് നോർമലി സ്മെല്ലുണ്ടാവുക അതുമാത്രമാണ് പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി അലോവേര നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതായത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ അല്ലെങ്കിൽ നന്നായിട്ടൊരു ഒരു ജെൽ കൺസിസ്റ്റൻസി ആവാൻ എത്ര മാത്രം വേണ്ടി വരുമെന്ന് പിന്നെ തണ്ടെല്ലാം ഒഴിവാക്കിയത് നമുക്ക് അരച്ചെടുക്കേണ്ടതും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് അരച്ചെടുത്ത് യൂസ് ചെയ്യാം പക്ഷേ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ി ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇനി അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ അലോവേര ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവേ അപ്പോൾ ഞാൻ എടുത്ത റേഷ്യോ കറക്റ്റാണ് ഇതുപോലെ ഒരു ജെൽ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും ഞാനിത് അരച്ചെടുത്തിട്ടൊന്നുമില്ലേ നന്നായിട്ട് വളരെ വളരെ ഫൈനായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് അരച്ചെടുത്തു എന്ന് മാത്രം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തലയോട്ടി കാണാതെ മുടി വളരെ അതായത് ന്യൂ ബേബി ഹെയർസ് അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ ക്ലീനാക്കി വെക്കുക കൂളാക്കി വെക്കുക പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഉറക്കം കുറവുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അലൂസ് എയർ ഓയിലാണ് കേട്ടോ ഏകദേശം ആ ബോട്ടിൽ കഴിയാറായിട്ടുണ്ട് അപ്പം അവസാനതാണ് കുറച്ച് ലാസ്റ്റ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മളെ മുടിയുടെ തിക്നസ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സോ നന്നായിട്ട് എല്ലാ പോർഷനിലേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ പാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് അച്ഛനാണ് കേട്ടോ അച്ഛൻ വല്ലപ്പോഴും പാക്സൊക്കെ യൂസ് ചെയ്യാറുണ്ട് റെഗുലർ ആയിട്ടൊന്നും ചെയ്യാറില്ല ടു ബി ഫ്രാങ്ക് കാര്യം അച്ഛന് ടൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഡെയിലി ഡെയിലി ബിസി ബിസിയാണ് അച്ഛന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനാണെങ്കിലും നമ്മളെ ചെമ്പരത്തി കളക്ട് ചെയ്യാൻ പോകാനാണെങ്കിലും അതുമെല്ലാം നമ്മളെ ഓയിൽ പ്രിപ്പറേഷനും നമ്മളെ എലോവേറയും എല്ലാ പ്രിപ്പറേഷനും അച്ഛൻ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ വളരെ ബിസിയാണ് അച്ഛൻ മാത്രമല്ല അമ്മയും ഉണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് രണ്ടുപേരും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സോ ബിസിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പാക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് എപ്ലൈ ചെയ്ത് കാണിച്ചു തരും പിന്നെ ഓൾറെഡി പാക്കിൽ ഓയിൽ ഓയിലൊഴിച്ചതുകൊണ്ട് തന്നെ അച്ഛൻ തലയിലൊന്നും തേച്ച് പിടിപ്പിക്കുന്നില്ല ഡയറക്റ്റായിട്ട് മുടിയിലേക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വീഡിയോ പ്ലേ ബാക്ക് സ്പീഡ് ഞാൻ കുറച്ച് കൂട്ടി വെച്ചാണ് കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഏജ് ഒന്നുമില്ല അപ്പോൾ ഇപ്രായത്തിൽ അച്ചനും പൊടി നല്ല കർപ്പായിട്ടിരിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും